തരസംഘടന അമ്മയുടെ ജനറൽ ബോർഡ് യോഗം തുടങ്ങി. വിജയ്ബാബു യോഗത്തിനെത്തിയ ആഭ്യന്തര പരാതി പരിഹാര അംഗങ്ങളുടെ രാജ്യം യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയവും ഹൈദരാലി വിശദാംശങ്ങളുമായി. ഹൈദരാലി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്? അറക്കയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നികേഷ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയ്ബാബു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വിജയ്ബാബുവിൻ്റെ വിഷയമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം വിജയ്ബാബു യുവനടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര പരിഹാര സെല്ലിൽ നിന്നും ശ്വേതാമേനോൻ ഉൾപ്പെടെ ഉള്ളവർ, അതോടൊപ്പം ശ്വേതാമേനോനും മാലാപുരോഹിതനും കുക്കു പരമേശ്വരം രാജിവെച്ചിരുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അമ്മ എക്സിക്യൂട്ടീവ് യോഗങ്ങളിലെല്ലാം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിജയ്ബാബു ഈ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത്. വിജയ്ബാബു ഇന്നലെ വരെ വരും എന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടെ വരാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. പിന്നീട് വിജയ്ബാബു അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് വിജയ്ബാബു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. വിജയ്ബാബുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, വിജയ്ബാബു താൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ പ്രശ്നങ്ങൾ തൻ്റെ മുന്നിൽ വെച്ച് ആരും ചർച്ച ചെയ്യാൻ അതിൻ്റെ ഒരു ചങ്കൂറ്റം കാണിക്കില്ല എന്ന് വിജയ്ബാബു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ നേരിട്ട് എത്താനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. കാരണം വിജയ്ബാബുവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആരും ഇനി വിജയ്ബാബു ഇരിക്കുന്ന വേദിയിൽ പറയാൻ സാധ്യതയില്ല എന്നാണ് വിജയ്ബാബു കണ്ടെത്തിയ ആ ഒരു നിലപാടിലാണ് വിജയ്ബാബു ഇന്നിവിടെ എത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ വരുന്നത്. കാരണം 20 വർഷമായി അമ്മയുമായി അകന്നു നിൽക്കുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുമ്പുള്ള ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുക്കുകയും അതിനുശേഷം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി പങ്കെടുക്കും. ഇന്നത്തെ പ്രധാന ചർച്ചകൾ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഐസി കമ്മിറ്റി ഇൽ നിന്നും രാജിവെച്ച സംഘടനയിലുണ്ടായ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ നടൻ ഷമ്മി തിലകനെതിരുള്ള ഒരു നടപടിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഷമ്മി തിലവൻ അവിടെ ഉണ്ടായ സംഭവങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അത് നടൻ സാദിഖ് കണ്ടെത്തുകയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും പിന്നീട് അന്ന് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അന്ന് മമ്മൂട്ടി ഇടപെട്ട് ആ പുറത്താക്കൽ നടപടിയിൽ നിന്നും പിന്മാറ്റം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഷമ്മി തിലകനോട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിന് കൃത്യ മറുപടി നൽകണമെന്നും നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഷമ്മി തിലകൻ അതിന് തൃപ്തിയായ മറുപടി നൽകിയോ നേരിട്ട് ഹാജരാകുകയോ ചെയ്യാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ഷമ്മി തിലകൻ വരെ നടപടി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടും. എന്നാൽ അത് എതിർക്കാൻ മറ്റു വിഭാഗമുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്ര രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ച സംഭവങ്ങൾ ചർച്ച ചെയ്യും. വൈസ് പ്രസിഡന്റ് സംഘടന വൈസ് പ്രസിഡന്റ് മണിയമ്പിള്ള രാജു സ്ത്രീകൾക്കെതിരെ ഒരു പരാമർശം നടത്തി. അത് റിപ്പോർട്ട് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെയായിരുന്നു ആ പരാമർശം നടത്തി. കാരണം ഈ ശ്വേതാമേനോൻ ഉൾപ്പെടെ രാജിവെക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ സംഘടനയെ പോയി പറയണമെന്ന് മണിയമ്പിള്ള രാജു ഈ സംഘടന വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ വിവാദങ്ങളുണ്ടായി. ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ശ്വേതാമേനോൻ ഉൾപ്പെടെ ഉള്ളവർ. സംഘടന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മണിയമ്പിള്ള രാജുവാണ് അത്തരമൊരു പ്രസ്താവന നടത്തിയ. ആ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുവരെ ഇവിടെ എത്തിയിരിക്കുന്ന 185 അംഗങ്ങളാണ് എത്തിയിരിക്കുന്നത്. 540 അംഗങ്ങളുള്ള സ്ഥലത്ത് 185 അംഗങ്ങൾ ഇതുവരെ ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇനിയും ആളുകൾ എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. എന്തായാലും വലിയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അമ്മയുടെ 28-ാമത് ജനറൽ ബോഡി ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. നികേഷ്.